നമസ്കാരം പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ് എസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ സിലബസ് മുൻകാല ചോദ്യപേപ്പറുകൾ എന്നിവ ലഭിക്കുന്നതിന് ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ് ലാണേസ് ഡോട്ട് കോം സന്ദർശിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്ടോബർ ഒന്നിനാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായി മാറി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി മുതൽ മുന്നൂറ്റി വരെയാണ് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് ഒരു യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വേണമെന്നും സംസ്ഥാനങ്ങൾക്ക് പബ്ലിക് സർവീസ് കമ്മീഷനുകൾ വേണമെന്നും പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ പബ്ലിക് സർവീസ് കമ്മീഷനുകളുടെ ചെയർമാൻമാരെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനാറിലാണ് വാച്ച് ഡോഗ് ഓഫ് മെറിറ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ അല്ലെങ്കിൽ മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് യു പി എസ് സിയുടെ ആസ്ഥാനം ഹൗസ് യു പി എസ് സിയിലെയും സംസ്ഥാന പി എസ് സികളിലെയും അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ പതിനൊന്നാണ് യു പി എസ് സി പി എസ് സി എന്നിവയുടെ മൊത്തം അംഗസംഖ്യയിൽ പകുതി പേർ കേന്ദ്ര ഗവൺമെന്റിന്റെയോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ കീഴിൽ പത്തു വർഷം ഉദ്യോഗം വഹിച്ചവരായിരിക്കണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നു വിരമിച്ച ശേഷം യു പി എസ് സി ചെയർമാന് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾക്ക് കീഴിൽ ഒരു ഉദ്യോഗവും വഹിക്കാൻ കഴിയില്ല യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റാണ് സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറും സംസ്ഥാന പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റുമാണ് യു പി എസ് സി അംഗങ്ങളുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സാണ് സംസ്ഥാന പി എസ് സി അംഗങ്ങളുടെ കാലാവധി ആറു വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സാണ് യു പി എസ് സിയിലെയും സംസ്ഥാന പി എസ് സികളിലെയും അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ് യു പി എസ് സിയുടെ ആദ്യ ചെയർമാൻ സർ റോസ് ബാർക്കർ യു പി എസ് സിയുടെ ചെയർപേഴ്സണായ ആദ്യ വനിത റോസ് മിലൻ ബാത്യു യു പി എസ് സി ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരനാണ് എച്ച് കെ കൃപലാനി യു പി എസ് സിയിൽ അംഗമായ ആദ്യ മലയാളി കെ ജി അടിയോടി തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സ്ഥാപിതമായി ജി ഡി നോക്സ് ആയിരുന്നു തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറി കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ഇ കെ വേലായുധൻ ആയിരുന്നു നിലവിലെ യു പി എസ് സി ചെയർമാൻ അരവിന്ദ് സക്സേന നിലവിലെ കേരള പി എസ് സി ചെയർമാൻ കെ സക്കീർ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ മിഡിൽ ലെവൽ ലോവർ ലെവൽ തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് നവംബർ നാലിനാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലേണേഴ്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ